വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. പിന്നെ നമ്മളുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരോട് വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ മറ്റുള്ള വീഡിയോസൊക്കെ നിർത്തി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു പഴയ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊരു പെൻ ഹോൾഡർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കില്ലേ, അങ്ങനത്തെ ഒരു ഫ്ലവർ വേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മോൾപുട്ടി ക്ലേ ആണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പം എപ്പോഴും ക്ലേ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കുറച്ച് പൗഡർ അപ്ലൈ ചെയ്തിട്ട് അതിൽ വെച്ചിട്ട് പരത്താം. അപ്പോൾ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലേ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ തൊട്ട് മുൻപായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആവശ്യമുള്ളവർക്ക് അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിങ്ങനെ മോൾഡ് ചെയ്ത് പോയാൽ മതി. നമുക്ക് ഗ്ലൂവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കാം, കാരണം വെള്ളം കൂടി യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഡിസൈൻ ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും വോൾപുട്ടി ആയതുകൊണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ചധികം ക്ലേ ഒക്കെ ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ വോൾപുട്ടി വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ ക്ലേ. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലേ ആണ്. ഇനി ഇങ്ങനത്തെ ക്ലേ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ നനച്ചു കൊടുത്തിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു മരത്തിൻ്റെ ഷേപ്പിലേക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതിങ്ങനത്തെ ഏതെങ്കിലും ഒരു ടൂൾ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് മരത്തിൻ്റെ ആ ഒരു മോഡലൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ക്ലേ ഉണങ്ങി പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇത്ര ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ മരത്തിൻ്റെ വണ്ണത്തിനനുസരിച്ച് അത് ആയില്ല എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലേ വെച്ചിട്ട് കുറച്ചും കൂടി ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ മരത്തിൽ ഒരാളെ വെച്ചിട്ട് നമുക്ക് സംഭവം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ വോൾപുട്ടി ഉപയോഗിക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൈ കഴുകിയിട്ട് ഇങ്ങനെ മോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മോൾഡ് ചെയ്യാൻ പറ്റും, കാരണം കൈ നല്ല നീറ്റായിട്ടിരിക്കണം നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്.
അപ്പോൾ ക്ലേ വെച്ചിട്ട് ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും വെച്ചേക്കാം, നന്നായിട്ട് ഡ്രൈ ആവട്ടെ. അപ്പോൾ പിറ്റേഴ്സ് ആയപ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സർഫസ് ഒക്കെ നല്ല സ്മൂത്ത് ആവും. എന്തെങ്കിലും ഇറഗുലർ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പെയിൻറ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ആ ഒരു മരത്തിൻ്റേതാണല്ലോ വേണ്ടത്. അപ്പോൾ ആദ്യം ഞാനൊന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുകയാണ്, എന്നിട്ട് അതിൻ്റെ മേളിൽ ഡാർക്ക് ബ്രൗൺ കൊടുക്കാം. അപ്പോൾ പഴയ കുപ്പി വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഹോം ഡെക്കേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ബെൽ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.